മാധ്യമങ്ങളുടെ ചായ്വിനെ പറ്റി കുറച്ചുകൂടി. വാർത്തകൾ തടയാനും വളച്ചൊടിക്കാനും ഇസ്രായേൽ നന്നായി ശ്രമിക്കുന്നു എന്നത് പലതരത്തിൽ വ്യക്തമായിട്ടുള്ളതാണ്. രണ്ടാം ലോകയുദ്ധത്തിൽ മൊത്തം കൊല്ലപ്പെട്ടതിനേക്കാൾ കൂടുതൽ മാധ്യമപ്രവർത്തകരെ ഇസ്രായേൽ കൊന്നിട്ടുണ്ട് ഗസയിൽ. പക്ഷപാതിത്വം ഇല്ലാത്തവർക്കും പേടി കാണുമല്ലോ. ഭാഷയിൽ തുടങ്ങുന്നു ചായ്വ്. ഗസക്കാർ മരിക്കുന്നു, ഇസ്രായേലികൾ കൊല്ലപ്പെടുന്നു. ഇസ്രായേലിൻ്റേത് തിരിച്ചടി, ഹമാസിൻ്റേത് ആക്രമണം. ഫലസ്തീൻകാർ ഇസ്രായേലിൽ തടവുകാരെന്നും ഇസ്രായേലികൾ ഗസയിൽ ബന്ദികളെന്നും ഒക്കെ മുനയുള്ള വാക്കുകളിലൂടെ ചായ്വ് കാട്ടുന്ന മാധ്യമങ്ങളെപ്പറ്റി നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേലി കുട്ടികൾ കുട്ടികളാണ്. ഫലസ്തീൻ കുട്ടികൾ 18 വരെ പ്രായക്കാർ മാത്രവും. സ്കൈ ന്യൂസ് അവതാരകൻ വാർത്ത പറയുന്നതൊന്ന് ശ്രദ്ധിക്കൂ. ഇസ്രായേലി സൈന്യം കാറിന് വെടിവെച്ചു, രണ്ടുപേരെ കൊന്നു. ബുള്ളറ്റ് വഴിതെറ്റി മുന്നിലെ വാനിലുണ്ടായിരുന്ന 3-വയസ്സുകാരി ലേഡി കൊല്ലപ്പെട്ടു എന്ന്. This happened at the border checkpoint. You can see a car going through and ramming some of the police that were actually manning that checkpoint. The video we're going to freeze shortly, but the two people, a man and a woman in the car, in the subsequently they were killed by the police. ലേഡി എന്ന് വാത്സല്യത്തോടെ പറഞ്ഞു പോയതാവാം എന്ന് വെച്ചാലും ഇസ്രായേലി പട്ടാളക്കാരിയെ നിരപരാധിയായ സിവിലിയൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അവർ. ഭാഷയിലെ വിവേചനത്തിലേറെ ഉള്ളടക്കത്തിലും ചായ്വ് കാണാം എന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ന്യൂയോർക്ക് ടൈംസ്, വാഷിംഗ്ടൺ പോസ്റ്റ്, ലോസ് ആഞ്ചലസ് ടൈംസ് എന്നീ 3 പ്രമുഖ അമേരിക്കൻ പത്രങ്ങളിലെ വിവേചനം നിറഞ്ഞ റിപ്പോർട്ടിങ്ങിനെ പറ്റി ദ ഇന്റർസെപ്റ്റ് എന്ന ഓൺലൈൻ പത്രം പഠിച്ചു. 1000 റിപ്പോർട്ടുകൾ പരിശോധിച്ചാണ് പഠനം. ഇസ്രായേലികളെ കശാപ്പ് ചെയ്ത വാർത്തകളാണ് നീല നിറത്തിൽ കാണുന്നത്. നേർത്ത പച്ച ഫലസ്തീനികൾ ഇരയായ വാർത്തകളാണ്. റിപ്പോർട്ടിലെ ഭീകരത കാണിക്കുന്ന വാക്കുകൾ ഫലസ്തീൻകാരെപ്പറ്റി മാത്രം. വ്യക്തമായ പക്ഷപാതിത്വം. ഇന്റർസെപ്റ്റിൻ്റേതിന് പുറമേ മറ്റു ചില പഠനങ്ങളിലും ഈ വേർതിരിവ് കണ്ടു. ദ കോളം എന്ന ഓൺലൈൻ പത്രം നടത്തിയ ഗവേഷണത്തിൽ കണ്ട ചില കാര്യങ്ങൾ. ഇസ്രായേലി സൈന്യത്തിന്റെ വക്താവിന് ഒറ്റ മാസം 3 ചാനലുകളിൽ 44 ഇന്റർവ്യൂ. ഫലസ്തീൻ പക്ഷത്ത് ആരുമില്ലാതെ. ഫലസ്തീനികൾ കൂട്ടമായി കൊല്ലപ്പെടുമ്പോഴും ഈ ചാനലുകളിൽ ഇസ്രായേലി മരണങ്ങളാണ് നീലവര. അനേകമിരട്ടിയായി കൂടുതൽ വാർത്തയായത്. 3 ചാനലിലും കൂടി ഇസ്രായേൽ പക്ഷത്തിന് 80%-ലേറെ കവറേജ്. കൂട്ടക്കൊല എന്ന പദം ഇസ്രായേലി പക്ഷത്തിന് അനുകൂലമായി ഉപയോഗിച്ചതാണ് ഇടത്തെ ബാറുകൾ. വസ്തുതയ്ക്ക് വിരുദ്ധമായി ഇസ്രായേലികൾ മാത്രമാണ് കൂട്ടക്കൊലക്കിരയായത് എന്ന ധാരണ ഇതുണ്ടാക്കി. ഇതിൽ നന്നേ കുറവുള്ള ഓറഞ്ച് വരകൾ ഫലസ്തീനികൾ കൂട്ടക്കൊല ചെയ്യപ്പെട്ടു എന്ന പരാമർശത്തെ സൂചിപ്പിക്കുന്നു. നീല ഇസ്രായേലും. ഇസ്രായേലികൾ 230 പേരാണ് ബന്ദികൾ. ഫലസ്തീൻകാർ 11,000-ലേറെ വരും. എന്നിട്ടും അവ തുല്യമെന്ന മട്ടിലാണ് വാർത്താവിന്യാസം. കൊല്ലപ്പെട്ട കുട്ടികൾ ഫലസ്തീൻകാർ 3,000, ഇസ്രായേലികൾ 30. പക്ഷേ വാർത്തകളിൽ ഇസ്രായേലി മരണമാണ് കൂടുതൽ കാണുക. ഭാഷയിലും പദപ്രയോഗങ്ങളിലുമെല്ലാം ഇത്തരം വിവേചനം പ്രകടമാണെന്ന് പഠനങ്ങൾ തെളിയിച്ചു. അമേരിക്കയിലെ 3 പ്രമുഖ പത്രങ്ങളുടെയും 3 പ്രമുഖ ചാനലുകളുടെയും സ്ഥിതിയാണ് ഇത്. ഹമാസ് വിരുദ്ധത പരത്തിയതിൽ മാധ്യമങ്ങൾക്ക് വലിയ പങ്കാണുള്ളത്. ഇതിന് പുറമെയാണ് ഫലസ്തീൻ വാർത്തകളെ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ട്വിറ്ററും മറ്റും സെൻസർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ യുദ്ധത്തെപ്പറ്റി നമ്മുടെ ധാരണകൾ ഇനിയും തിരുത്തപ്പെടേണ്ടതുണ്ട് എന്നർത്ഥം.